ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോ സോഷ്യൽ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഫോർത്ത് ചാപ്റ്ററിന്റെ ലൈവ് ഞാൻ എടുക്കുന്നില്ല. ഐ മീൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ഓൾറെഡി ചെയ്താണ്. തേർഡ് ചാപ്റ്ററിനെയും സെക്കൻഡ് ചാപ്റ്ററിനെയും കുറച്ച് കാര്യങ്ങൾ പറയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുഞ്ഞുമാവ് ഒട്ടും ഓക്കെയല്ല, കുറച്ച് പനിയുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുകൾ. അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ അറ്റാച്ച്മെന്റ് തിയറി വരെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ഒക്കെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. രണ്ട് ഫ്രീ ക്ലാസിന്റെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്രൂപ്പ് ചെക്ക് ചെയ്യണേ. ആ അതുപോലെ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റിന്റെ ഒരു വീഡിയോ ഞാൻ സേഫ്വർക്ക് എടുത്തതുണ്ട്. അതുകൂടി മോറൽ ഡെവലപ്മെന്റ് എന്തായാലും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മോറൽ ഡെവലപ്മെന്റിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്തതുണ്ട്, അത് ഞാൻ ഇട്ടുതരാം കേട്ടോ. അപ്പം എംപ്റ്റി നെസ്റ്റ് സിൻഡ്രം ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എംപ്റ്റി നെസ്റ്റ് സിൻഡ്രം ആൻ ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ഇൻ എ ഫാമിലി ഈസ് ദ ലോഞ്ചിങ് ഓഫ് എ ചൈൽഡ് ഇൻ ടു അഡൽട്ട് ലൈഫ്. അതായത് നമ്മളൊക്കെയാണ് ഇപ്പൊ കുറെ പഠിച്ചാലും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുക. കല്യാണം കഴിഞ്ഞാലും പയ്യന്മാരൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നത് നമ്മുടെ കളക്ടിവിസ്റ്റിക് സൊസൈറ്റിയിലാണ്. ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയില് ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ, അതായത് അഡൽഹുഡ് ആയി കഴിഞ്ഞാൽ, അവര് മാറിപ്പോവും, തന്നെ പോവും. അവര് ഇൻഡിവിജ്വൽ ആയിട്ട് മാറും, അവര് പോവും. അപ്പം അതാണ് എംപ്റ്റി നെസ്റ്റിൽ വരുന്നത്. പാരന്റ്സ് ഫേസ് ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ആസ് എ റിസൾട്ട് ഓഫ് ചൈൽഡ്സ് ആബ്സെന്റ് കണ്ടോ. അതുവരെ ഉണ്ടായിരുന്ന കുട്ടികൾ എന്ത് പറ്റി ചിന്ന വസാൽമൽ ഇരുന്ന് കുഞ്ഞൊക്കെ കാണുന്നുണ്ട്, ഇവരൊക്കെ കാണുന്നുണ്ട് കുഞ്ഞു കരയുന്നത്. എനിക്ക് പരീക്ഷ അല്ലേ, എക്സാമാണ്. ചേച്ചിമാർക്കൊക്കെ എക്സാമാ, നോക്ക് ചേച്ചിമാരൊക്കെ നോക്ക്, നാളെ എക്സാമാണ് പഠിക്കണ്ടേ. കുഞ്ഞിവിടെ ഉമ്മ ക്ലാസ് എടുക്കട്ടെ. ബായ് മസാദു. ഓക്കെ, പാരന്റ്സ് ഫേസ് ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ആസ് എ റിസൾട്ട് ഓഫ് ചൈൽഡ്സ് ആബ്സെൻസ്. കുട്ടികളുടെ ആബ്സെൻസിൽ പാരന്റ്സ് ഒരു ന്യൂ അഡ്ജസ്റ്റ്മെന്റ്. അത്രയും കാലം കുട്ടികളുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി, പെട്ടെന്ന് കുട്ടികൾ പോകുമ്പോണ്ടാവുന്ന ഒരു ആബ്സെൻസ്. അപ്പൊ നിങ്ങൾ പുറത്തൊക്കെ അടുത്തടുത്തായിരിക്കും പിള്ളേരൊക്കെ, ഒത്തിരി ഡിഫറൻസ്. നമ്മളെ നാട്ടിലൊക്കെ പിന്നെയും ഡിഫറൻസ്. ഇപ്പൊ എന്റെ മക്കളൊക്കെ ആണ് ഒരാൾ 7 വയസ്സാവുമ്പോഴാണ് അടുത്താളുണ്ടായത്. പക്ഷെ പുറം നാട്ടിലൊക്കെ വളരെ അടുത്തടുത്തായിരിക്കും. സോ എല്ലാവരും ഏകദേശം ഒരേ സമയത്ത് തന്നെ പഠിക്കാനൊക്കെ പോകും. സ്റ്റുഡൻസ് യൂഷ്വലി തിങ്ക് ദർ പാരന്റ്സ് സഫർ ഫ്രം ദിയർ ആബ്സെൻസ്. കുട്ടികൾ വിചാരിക്കുന്നത് ഞങ്ങൾ പോയാലും പാരന്റ്സിന് ഭയങ്കര വിഷമമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇൻ ടുഡേസ് അൺസെർട്ടൺ എക്കണോമിക് ക്ലൈമറ്റ് ദർ ഫീലിംഗ് ഓഫ് ദി എംപ്റ്റിനെസ് ബിക്കമിംഗ് എ കോമൺ ഓക്കറൻസ് ആസ് അഡൾട്ട് ചിൽഡ്രൻ റിട്ടേൺ ടു ലിവ് അറ്റ് ഹോം ആഫ്റ്റർ സെവറൽ ഇയേഴ്സ് ഓഫ് കോളേജ് ആഫ്റ്റർ ഗ്രാജുവേറ്റിംഗ് ഫ്രം കോളേജ് ഓർ ടു സേവ് മണി ആഫ്റ്റർ ടേക്കിംഗ് എ ഫുൾ ടൈം ജോബ്. ഇനിയാണ് കേട്ടോ സംഭവം വരുന്നത്. ഒരു പ്രായം കഴിഞ്ഞ കുട്ടികൾ പോയി പഠിക്കാൻ വേണ്ടി പോയി, ആ പഠിക്കാൻ പോയ പിള്ളേര് ജോലിയൊന്നും കിട്ടാതെ ബിടെക് മാമ്മമാരൊക്കെ ഓർക്കാം, അല്ലെങ്കിൽ ജോലി കിട്ടി പക്ഷെ അവർക്ക് മതിയായ ശമ്പളമൊക്കെ ഇല്ലാതെ വരുമ്പം അവർ വീണ്ടും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആൻഡ് സം ഇൻഡിവിജ്വൽ ഡോണ്ട് ലീവ് ഹോം അറ്റ് ഓൾ അൺടിൽ ദിയർ മിഡിൽ ടു ലേറ്റ് 20s ബിക്കോസ് ദേ കാനോട്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ദംസെൽഫ്. ചിലവര് അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതെ അവർ വീട്ടിൽ നിന്ന് പോവേയില്ല. ഒരു 30 വരെയൊക്കെ തേർട്ടീസ് വരെയൊക്കെ അവിടെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ യങ് അഡൽ ഓൾസോ മേ മൂവ് ബാക്ക് ഇൻ ടു ദിയർ പാരന്റ്സ് ആഫ്റ്റർ ആൻ അൺസക്സസ്ഫുൾ കരിയർ ഓർ ഡിവോഴ്സ്. ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാലോ, കരിയർ അൺസക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാലോ ഒക്കെ അവര് വീട്ടിലേക്ക് തിരിച്ചു വരും. ദ മിഡിൽ ജനറേഷൻ ഹാസ് ഓൾവേസ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ദ യങ്ങർ ജനറേഷൻ ഈവൻ ആഫ്റ്റർ ദ നെസ്റ്റ് ഇസ് ബെയർ ത്രൂ ലോൺസ് ആൻഡ് മോണിറ്ററി ഗിഫ്റ്റ്സ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ത്രൂ ഇമോഷണൽ സപ്പോർട്ട് ദ മിഡിൽ ജനറേഷൻ ഹാസ് ഹെൽപ്ഡ് ദ യങ്ങർ ജനറേഷൻ. ഒരു കോളേജ് പോയി കഴിഞ്ഞാലും ഇമോഷണൽ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും മിഡിൽ ജനറേഷൻ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അവിടെയും.
adult children appreciate the financial and emotional support that their parents provide them at a time when they often feel considerable stress about their career, work and lifestyle, and parents feel good that they can provide this support. However, പാരന്റ്സും സന്തോഷമാണ്, കുട്ടികൾ ഇത് അക്സെപ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവര് തിരിച്ചു വരുമ്പം വിത്ത് മോസ്റ്റ് ഫാമിലി ലിവിംഗ് ആർഗ്യുമെന്റ് ദർ ആർ ബോത്ത് പ്ലസസ് സോറി ലിവിംഗ് അറേഞ്ച്മെന്റ് ദർ ആർ ബോത്ത് പ്ലസ് ആൻഡ് മൈനസ് വെൻ ദ അഡൾട്ട് ചിൽഡ്രൻ റിട്ടേൺ ടു ലിവ് അറ്റ് ഹോം. കുട്ടികൾ തിരിച്ചു വരുമ്പം പ്ലസും മൈനസും ഉണ്ട്. ദ കോമൺ കംപ്ലൈന്റ് വോയിസ് ബൈ ബോത്ത് അഡൾട്ട് ചിൽഡ്രൻ ആൻഡ് ദർ പാരന്റ്സ് ഇസ് എ ലോസ് ഓഫ് പ്രൈവസി. അപ്പൊ കുട്ടികൾ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ഒത്തിരി പ്രൈവസി ഒക്കെ കിട്ടിയിരിക്കുകയൊക്കെ അവിടെ കഴിക്കും. വീണ്ടും അതും വലിയ മക്കള്, ചെറിയ മക്കളെ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ മക്കളെ തിരിച്ചു വരുന്നത് the adult children complain that their parents restrict independence, cramp their sex lives, reduce their music listening and treat them as a children rather than adults. so avada parayunnathu pinniyum kuttigalayitte treat cheya avada sex inde kaathil avare endane restrictions kondu vara music ochathil paattu kelkan sambandhikkaadirikk ingenthokka cheyadirikkana avarku avade independence nashtapadunna pole feel cheyittund ennalladhu. And parents often complain about their quiet home has become noisy. You know, parents എന്താണ് ഞങ്ങൾ ഇതുവരെ ക്വയറ്റ് ആയിരുന്ന വീടൊക്കെ ഭയങ്കര നോയ്സി ആയി. That they stay up light worrying when their adult children will come home, that meals are difficult to plan because of their conflicting schedules, that their relationship as married couple has been invaded and they have a shoulder too much responsibility for adult children. കണ്ടോ, കുട്ടികൾ നേരെ വൈകി വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്, അവർക്ക് മീൽസ് പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രായമാകുമ്പോൾ കുട്ടികൾ കോളേജിലൊക്കെ പോകും, ആ ലൈഫ് അൺസക്സസ്ഫുൾ ആകുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം. കുട്ടികൾക്ക് എന്താ അവരുടെ ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുന്ന പോലെ, പാരന്റ്സിന് എന്താണ് അവരുടെ സ്കെഡ്യൂളും വീട് ഭയങ്കര നോയ്സി ആവുക, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ? ഇനി കോൽബർഗിന് തിയറി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ലോറൻസ് കോൽബർഗ് ആണ്. ഈ പാരന്റ്സിന് ഉണ്ടാകുന്ന ലോൺലിനെസ്സിനും ഈ എംപ്റ്റിനെസ് സിൻഡ്രോം എന്ന് പറയോ കുട്ടികൾ പോയി കഴിഞ്ഞാല്? അത് എംപ്റ്റി നെസ്റ്റ് ആണ്, സിൻഡ്രോം എന്ന് പറയുമ്പോ അവർ തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥയാണ്. അതൊരു കൺഫ്യൂഷൻ. രണ്ടും വേറെ അല്ലേ? ചേച്ചിമാര് ചോദിക്കുന്നത് രണ്ടും വേറെയാണ്. ണീച്ചതാട്ടോ അമ്മേ, ദേവരൊക്കെ പോയി തൊട്ട് കളിക്കല്ലേ. ഓക്കെ, അപ്പൊ കോൽബർഗിന്റെ മോറൽ, ഒരാൾക്ക് ഇങ്ങനെയാണ് മൊറാലിറ്റി. നമുക്ക് മൊറാലിറ്റി ഇല്ലേ, അല്ലേ, ആരെയും ഉപദ്രവിക്കരുത് അങ്ങനെയൊക്കെയുള്ള മൊറാലിറ്റി ഇല്ലേ, അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ആറ് സ്റ്റേജിലൂടെയാണ് കോൽബർഗ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് മൂന്ന് സ്റ്റേജ് ആറ് ലെവൽ ആയിട്ടാണ് കോൽബർഗ് പറഞ്ഞിട്ടുള്ളത്. ലോറൽസ് കോൽബർഗ് സ്ട്രൈക്സ് ദാറ്റ് മോറൽ റീസണിങ് അൺഫോൾഡ് ഇൻ സ്റ്റേജസ്. കണ്ടോ, മോറൽ റീസണിങ് സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത്. ദ സ്റ്റേജസ് കോൽബർഗ് ബിലീവ് ആർ യൂണിവേഴ്സൽ. ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണ് മൊറാലിറ്റി ഡെവലപ്പ് ആവുന്നതാണ് ലോറൻസ് കോൽബർഗ് പറഞ്ഞിരിക്കുന്നത്. ചിൽഡ്രൻ, അഡോളസൻ ആൻഡ് അഡൽറ്റ് കൺസ്ട്രക്ട് ദർ മോറൽ തോട്ട്സ് ആസ് ദ പാസ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ. കണ്ടോ, ഒരു സ്റ്റേജിൽ നിന്ന് ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ മൊറാലിറ്റി കൂടി കൂടി വരും. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രീ കൺവെൻഷണൽ റീസണിംഗ്. അതായത് ലോറൻസ് കോൽബർഗ് ആണ് മോറൽ റീസണിംഗ്, ഒരാൾക്ക് മൊറാലിറ്റി അല്ലെങ്കിൽ മോറൽ റീസണിംഗ് സ്റ്റേജ് വൈസിലാണ് വരുന്നത് എന്ന് പറഞ്ഞത്. ഈ സ്റ്റേജസ് യൂണിവേഴ്സൽ ആണെന്നാണ് കോൽബർഗ് കോൽബർഗ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ചിൽഡ്രനും അഡോളസൻസും അഡൾട്ട്സും ഒക്കെ മൊറാലിറ്റി അവർ ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ പാസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ പറയുന്നത്. മൂന്ന് സ്റ്റേജില് ആറ് ലെവലായിട്ടാണ് കിടക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ് പ്രീ കൺവെൻഷണൽ റീസണിങ് ആണ്. അതിലെന്താണ് അവിടെ മോറൽ തിങ്കിങ് എങ്ങനെയാ വരുന്നത് പറഞ്ഞു തരാം കേട്ടോ. അതായത് കോൽബർഗ് ഹൈപ്പോതൈസ്ഡ് ത്രീ ലെവൽ ഓഫ് മോറൽ തിങ്കിങ്, ഈച്ച് ഓഫ് വിച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ടു സ്റ്റേജസ്. മൂന്ന് ലെവൽ ഉണ്ട് ഓരോന്നിലും, സോറി മൂന്ന് സ്റ്റേജ് ഉണ്ട് ഓരോന്നിലും രണ്ട്, സോറി മൂന്ന് ലെവൽ ഉണ്ട് ഓരോന്നിലും രണ്ട് സ്റ്റേജസ്. അതായത് മൂന്ന് ലെവല് ആറ് സ്റ്റേജസ് ആണ് ഉള്ളത്.
പ്രീ കൺവെൻഷണൽ റീസൺ ഇസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് മോറൽ റീസണിംഗ് സെയ്ഡ് കോൾബർഗ്. അറ്റ് ദിസ് ലെവൽ ഗുഡ് ആൻഡ് ബാഡ് ആർ ഇന്റർപ്രറ്റഡ് ഇൻ ദ ടേംസ് ഓഫ് എക്സ്റ്റേണൽ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ശ്രദ്ധിക്കണേ, ഈ പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ ഗുഡും ബാഡും എങ്ങനെ അടി കിട്ടുന്നൊക്കെ ഗുഡ്, ബാഡ് പിന്നെ ചിരിക്കുന്നൊക്കെ ഗുഡ് അല്ലേ. ഇപ്പം ചേട്ടൻ അനിയൻ തല്ലാണ്, അപ്പൊ അമ്മ ചിരിക്കുകയാണ്, അത് കണ്ടപ്പോ കൂട്ടി ചേച്ചി ആ തല്ലുന്നത് ഗുഡാണെന്ന് കണ്ടോ. അമ്മ ചിരിക്കുന്ന അത് റിവാർഡായിട്ട് എടുക്കാണ്. അതായത് എന്താണോ റിവാർഡിങ് അത് ഗുഡ്, എന്താണോ പണിഷബിൾ അത് ബാഡ്. ദേ ആശാനാണ് പിന്നെ ഞങ്ങൾ അറിയാതെ ഒരു ദിവസം ചിരിച്ചു പോയി. കാരണം ഇവന്റെ എക്സ്പ്രഷൻ കണ്ടിട്ടേ കുഞ്ഞിനെ മൂത്തോളം ഒരു ദിവസം ഒന്നും അന്തിയപ്പൊ ചിരിച്ചപ്പോ പിന്നെ മുപ്പർക്ക് ചേർന്ന് നല്ലതാണെന്നാണ്. ഇപ്പൊ ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യാറില്ല. ഒരു ദിവസം ഡെക്കറേഷൻ ചെയ്ത് വെച്ച പോലെ ഉണ്ടായിരുന്നു അത്. അവനത് ഹാരോ ആയിട്ടാണ് ഭയങ്കര തമാശ പോലെ ചിരിക്കുക, മന്തിട്ട് ചിരിക്കുക ചെയ്യും. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അതേ രീതിയിൽ ദേഷ്യപ്പെടാണ്ട് അതേ രീതിയിൽ നമ്മൾ അവരെ. അപ്പം ഞാൻ എന്റെ മുടി ഒരു ദിവസം പിടിച്ചു വലിച്ചപ്പോ അവന്റെ മുടിയും പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു വേദന ആവുന്നുണ്ട് കേട്ടോ, മുടി പിടിച്ചു വലിക്കരുത് കേട്ടോ, ദേഷ്യപ്പെടരുത്. ഇവിടെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരുന്നു. നോ നോ സാധു, നോ സാധു, നോ സാധു, നോ സാധു, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. എനിക്ക് വേദന എടുക്കും, ഞാൻ പിടിക്കും കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ചേച്ചിമാരൊക്കെ കാണുന്നുണ്ട്, ഈ ചേച്ചിമാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞാനും പിടിച്ച് വലിക്കേ, ഞാനും പിടിച്ച് വലിക്കും കേട്ടോ, ഞാനും പിടിച്ച് വലിക്കും. അതെ വേണ്ടായിരുന്നു. ഓക്കെ അയ്യോ നോ സാധു, യു ബാഡ് ബോയ്. നോക്കിക്കേ ചേച്ചിമാർ പറയുന്നുണ്ട്, ചേച്ചിമാർ പറയും. ഓക്കെ മൈൻഡ് ചെയ്യാതിരിക്കാം. അപ്പൊ സ്റ്റേജ് വന്ന് ഹെട്രോനോമസ് മൊറാലിറ്റി ആണ്. ഇറ്റ്സ് എ ഫസ്റ്റ് സ്റ്റേജ് ഇൻ പ്രീ കൺവെൻഷണൽ റീസണിംഗ് ആണ്. എന്താണ് അമ്മ ഇവിടെ ഇല്ല ആണോ? ഒരു മിനിറ്റ്, ഒന്നാമത് ഇത്തിരി പനിയുണ്ട്, അതുകൊണ്ട് ഇച്ചിരി വാശിയിൽ ഇരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ അവന്റെ ഗ്രാൻഡ് മദർ ഇവിടെ ഇല്ല. അതെ അമ്മയുടെ ഫോൺ ആരാ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു, എന്റെ നല്ല ഒരു മുടി. ആളാകെ ഡിസ്റ്റർബ്ഡ് ആണ്, പനിച്ചിട്ടാ തോന്നുന്നുണ്ട്. റിയലി സോറി മക്കൾസ്, ഞാൻ എണീച്ചാണെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കാന്ന് വിചാരിച്ചു, എണീക്കാൻ ലേറ്റ് ആയിപ്പോ. ഇനി നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ കൊണ്ടാക്കാൻ. കുറച്ചു നേരം വേണ്ട, മടിയിലിരിക്കണോ? ക്ലാസ് എടുക്കട്ടെ അമ്മ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഹെട്രോണോമസ് മൊറാലിറ്റി ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ പ്രീ കൺവെൻഷണൽ റീസണിംഗ്. അറ്റ് ദ സ്റ്റേജ് മോറൽ തിങ്കിങ് ഇസ് ടൈഡ് ടു പണിഷ്മെന്റ്. കണ്ടോ, ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻ തിങ്ക് ദാറ്റ് ദേ മസ്റ്റ് ഒബേ ബിക്കോസ് ദേ ഫിയർ പണിഷ്മെന്റ് ഓർ ഫോർ ഡിസബിഡിയൻസ്. അവർ അനുസരിക്കുന്നത് പണിഷ്മെന്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് ഹെട്രോനോമസ് മൊറാലിറ്റി. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്താണ്? ഇൻഡിവിജ്വലിസം ഇൻസ്ട്രുമെന്റൽ പർപ്പസ് ആണ്. ആൻഡ് എക്സ്ചേഞ്ച് ഇസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രീ കൺവെൻഷണൽ റീസണിംഗ്. അറ്റ് ദ സ്റ്റേജ് ഇൻഡിവിജ്വൽ റീസൺ ദാറ്റ് ഇറ്റ് ഇസ് ഓക്കെ ടു പെർസ്യൂ വൺസ് ഓൺ ഇൻട്രസ്റ്റ് ബട്ട് ലെറ്റ് വാട്ട് അതേഴ്സ് ഡു ദ സെയിം. അതിലാണ് ഇരിക്കുന്നത്. ഇനി പറയാൻ ലേശം മടിയുണ്ട്, എന്നാലും പറയാം കേട്ടോ. എനിക്ക് മുടി വലിക്കാം, പക്ഷെ എനിക്ക് കിട്ടുന്നതും
മേടിക്കണം എന്ന് വിചാരിക്കും. അതായത് നമുക്ക് ഒരാളത് എന്തെങ്കിലും ചെയ്യാം, പക്ഷെ അവരിങ്ങോട്ട് തിരിച്ചു ചെയ്യുന്നതും മേടിക്കണം. അതാണ് എന്ത്, നമ്മുടെ പ്രീ കൺവെൻഷനലിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റിൽ എന്താണ്, പണിഷ്മെന്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഡിസോബീഡിയൻസ് ചെയ്യാത്തത്. നേരെ മറിച്ച് സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്, സെക്കൻഡ് ലെവൽ എത്തുമ്പോഴേക്കും അവരെന്ത് വിചാരിക്കുന്നു, ആ നമുക്ക് ചെയ്യാം, പക്ഷെ തിരിച്ചു ചെയ്യുന്നത് ഇങ്ങോട്ട് മേടിച്ച് വെക്കണം. ന്യൂസാദു ഞാൻ ക്ലാസ് എടുക്കല്ലേ. അത് തൊടാൻ പാടില്ല, തൊട്ട ക്ലാസ് പോവും. ചേച്ചിമാർക്ക് എക്സാമാണ്. ഞാൻ ചേച്ചിമാരൊക്കെ പറയും ബാഡ് ബോയ് ആണ്. അത് ഗുഡ് ബോയ് അല്ലേ, അല്ലേ സൈനോ? ഒന്ന് വന്നേടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യേ. നോ യു ആർ നോട്ട് സപ്പോസ് ടു ഡു ലൈക്ക് ദാറ്റ്. അമ്മ അങ്ങനെ എടുക്കാം, കൊണ്ടുപോയി ഓക്കെ. അപ്പൊ സ്റ്റേജ് വണ്ണ് പ്രീ കൺവെൻഷനില്, അതിൽ സോറി ലെവൽ വണ്ണ് പ്രീ കൺവെൻഷനിൽ, അതിൽ സ്റ്റേജ് വണ്ണ് ഹെട്രോണോമസ് മൊറാലിറ്റി, അവർ പണിഷ്മെന്റ് ഭയന്നിട്ടാണ് എല്ലാം ഒബീഡിയൻസ് ചെയ്യുന്നത്. സ്റ്റേജ് ടു ഇൻഡിവിജ്വലിസം ആണ്. അതെന്താണ് അവർ വിചാരിക്കുന്നത്, എന്താണ് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ചെയ്യാം, അപ്പൊ അതർ മറ്റുള്ളവരും കൂടെ ചെയ്യാൻ സമ്മതിക്കണം. അതാണ് സ്റ്റേജ് ടു ഇൻസ്ട്രുമെന്റൽ ഇൻഡിവിജ്വലിസം പർപ്പസ്. ഓക്കെ ആണോ? ഇനി ലെവൽ ടു കൺവെൻഷണൽ റീസണിങ് ആണ്. ഇവിടെ പാരൻസ് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നമ്മൾ പാരൻസ് ചാരിറ്റി ആണെങ്കിൽ കുട്ടികൾ ചാരിറ്റി ഒക്കെ ചെയ്യും. പാരൻസ് എല്ലാവരും എന്താ പറയാ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികൾ ചേച്ചി കുറ്റം പറയുന്നത് നല്ലതാണ്, അപ്പൊ കുട്ടികളും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കൺവെൻഷണൽ റീസണിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഇൻ ഇറ്റ് ഇസ് എ സെക്കൻഡ് സ്റ്റേജ് ഓഫ് അവർ ഇന്റർമീഡിയറ്റ് ലെവൽ ഇൻ കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. അറ്റ് ദിസ് ലെവൽ ഇൻഡിവിജ്വൽ അബൈഡ് ബൈ സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ബട്ട് ദേ ആർ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് അതേഴ്സ് സച്ച് ആസ് പാരന്റ്സ് ഓർ ദ ലോസ് ഓഫ് സൊസൈറ്റി. കണ്ടോ, കുറച്ച് സ്റ്റാൻഡേർഡ് കാണിക്കും. ഈ സ്റ്റാൻഡേർഡ് എവിടുന്ന് അവർക്ക് കിട്ടുന്നത്, ഒന്നെങ്കിൽ ലോ നിയമങ്ങൾ അല്ലേ, തുപ്പരുത് റോഡിൽ തുപ്പരുത് അല്ലേ, ഹെൽമെറ്റ് ഇടണം, അല്ലെങ്കിൽ പാരന്റ്സിന്റെ അങ്ങനെ ആ ഒരു സ്റ്റാൻഡേർഡ്സ്, പാരന്റ്സ് ലോയുടെ സ്റ്റാൻഡേർഡ് ഒക്കെയാണ് അവര് കൊണ്ടു നടക്കുക. അതിൽ തേർഡ് സ്റ്റേജ് ആണ് മ്യൂച്വൽ ഇന്റർപേഴ്സണൽ എക്സ്പെക്ടേഷൻ റിലേഷൻഷിപ്പ് ആൻഡ് ഇന്റർപേഴ്സണൽ കൺഫോർമിറ്റി ഇൻ കോൾബർഗ്സ് തേർഡ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് അറ്റ് ദി സ്റ്റേജ്. അയ്യോ ആ കൺവെൻഷണൽ റീസണിങ്ങിലെ തേർഡ് സ്റ്റേജ് ആണോ. അറ്റ് ദി സ്റ്റേജ് ഇൻഡിവിജ്വൽസ് വാല്യൂ ട്രസ്റ്റ് എന്താണ് അവിടെ പോണോ എന്താണ്, എന്താ പറ എന്നിടത്ത് പോണം. ഗുഡ് ബോയ് ആണല്ലോ, എന്റെ ഗുഡ് ബോയ് ആണ്. റിയലി സോറി മക്കൾ, റിയലി റിയലി സോറി. നിങ്ങളുടെ എക്സാമിന് സമയത്ത് നിങ്ങളെ പണിയാക്കിയില്ലേ. അപ്പൊ ഇവിടെ എന്താണ്, at this stage individual value trust caring and loyalty to others as a basis of moral judgment. nammala trust cheya loyal aayirikkunavarekke avada standard aanu nammala seegirikka. children and adolescents often adopt their parents moral standard at this stage. parents inde moral standard okke aanu edukka avada le ഗുഡ് ബോയ് ബാഡ്, ഈ ആൺകുട്ടികൾ കരയരുത്, പെൺകുട്ടി അങ്ങനെ നടക്കണം, അങ്ങനെയൊക്കെ ഉള്ളല്ലേ അല്ലേ, അതൊക്കെ പാരൻസിൻ്റെതാണ് കുറെ കൂടി ഈ തേർഡ് സ്റ്റേജിൽ നമ്മൾ ഇങ്ങോട്ട് മേടിക്കാം.
ഫോർത്ത് സ്റ്റേജ് സോഷ്യൽ സിസ്റ്റം മൊറാലിറ്റി ഇസ് ദ ഫോർത്ത് സ്റ്റേജ്. അറ്റ് ദി സ്റ്റേജ് മോറൽ ജഡ്ജ്മെന്റ് ആർ ബേസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ദ സോഷ്യൽ ഓർഡർ ലോ ജസ്റ്റിസ് ആൻഡ് ഡ്യൂട്ടി. അവിടെ നിയമങ്ങൾക്കാണ് കുറെ കൂടെ പ്രാധാന്യം കൊടുക്കുക ഈ നാലാമത്തെ സ്റ്റേജിൽ. അപ്പം മൂന്നാമത്തെ സ്റ്റേജിൽ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ ഒരു സ്റ്റാൻഡേർഡ്സ് ആണ്. നാലാമത്തെ സ്റ്റേജ് ആവുമ്പോൾ നിയമത്തിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് വരിക. അഡോളസൻസ് പ്രായത്തിലാട്ടോ കൂടുതലും നിയമവും കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി ലെവൽ ത്രീയിൽ വരുന്നത് ഇറ്റ് ഇസ് ദ ഹൈയസ്റ്റ് ലെവൽ ഇൻ കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. അറ്റ് ദിസ് ലെവൽ ദ ഇൻഡിവിജ്വൽ റെക്കഗ്നൈസ് ആൾട്ടർനേറ്റീവ് മോറൽ കോഴ്സസ്, എക്സ്പ്ലോർ ദ ഓപ്ഷൻ ആൻഡ് ദെൻ ഡിസൈഡ് ഓൺ ദ പേഴ്സണൽ മോറൽ കോഡ്. അപ്പൊ ഈ പേഴ്സണൽ മോറൽ കോഡ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു റേപ്പ് ചെയ്യപ്പെട്ടവനെ ക്രൂരമായിട്ട് ശിക്ഷിച്ചു കൊന്നാലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, അവനത് കിട്ടേണ്ടതായിരുന്നു എന്ന് നമുക്ക് പറയും. അതെന്താണ്? പോസ്റ്റ് കൺവെൻഷണൽ റീസണിംഗ് ആണ്. ഇറ്റ് ഇസ് ദ ഹൈയസ്റ്റ് ലെവൽ ഇൻ കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. അറ്റ് ദിസ് ലെവൽ ദ ഇൻഡിവിജ്വൽ റെക്കഗ്നൈസ് ആൾട്ടർനേറ്റീവ് മോറൽ കോഴ്സസ്, എക്സ്പ്ലോർ ദ ഓപ്ഷൻ ആൻഡ് ദെൻ ഡിസൈഡ് ഓൺ എ പേഴ്സണൽ മോറൽ കോഡ്. കണ്ടോ? പിന്നെ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നൊക്കെ പറയുന്നത് പോസ്റ്റ് കൺവെൻഷണൽ റീസണിംഗ് ആണ്. അതിൽ സ്റ്റേജ് ഫൈവ് ഏതാണ്? സോഷ്യൽ കോൺട്രാക്ട് ഓർ യൂട്ടിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് റൈറ്റ്സ് ഇസ് ദ ഫിഫ്ത് സ്റ്റേജ്. എന്താണ് സോഷ്യൽ കോൺട്രാക്ട് ഓർ യൂട്ടിലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്? ഇൻഡിവിജ്വലിന് റൈറ്റ് ഉണ്ടാവില്ലേ, നമ്മൾ നമ്മളെ ഒരു റൈറ്റ് ആ വെച്ചിട്ടാണ് നമ്മൾ പറയാം. അറ്റ് ദ സ്റ്റേജ് ഇൻഡിവിജ്വൽ റീസൺ ദാറ്റ് വാല്യൂസ് റൈറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് അണ്ടർ ഗ്രിഡ് ഓർ ട്രാൻസെൻഡ് ദ ലോ. എ പേഴ്സൺ ഇവാലുവേറ്റ് ദ വാലിഡിറ്റി ഓഫ് ആക്ച്വൽ ലോ. കണ്ടോ? ആക്ച്വൽ ലോ നിയമങ്ങൾ എടുത്ത് കാറ്റിൽ പറത്തണം എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ ആ ലോനെ ഇവാലുവേറ്റ് ചെയ്യും. And social system can be examined in terms of degree to which they preserve and protect fundamental human rights and values. അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മുടെ അവകാശങ്ങളൊക്കെ വാല്യൂസിനെ ഒക്കെ മാനിക്കുന്നുണ്ടോ നിയമം എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും നമ്മൾ മൊറാലിറ്റി പറയാം. സ്റ്റേജ് ആറ് കുറച്ചുകൂടെ ഒരു യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ്, ഹൈയസ്റ്റ് സ്റ്റേജ് ആണ്. ഇവിടെ എന്താണ്? പേഴ്സൺ ഹാസ് ഡെവലപ്ഡ് എ മോറൽ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്. കണ്ടോ? യൂണിവേഴ്സൽ മാനുഷിക പരിഗണന വെച്ചിട്ടാണിത് ചെയ്യുന്നത്. When faced with a conflict between law and conscience, the person will follow conscience even though the decision might involve personal risk. അതായത് ഇവിടെ നിയമവും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം പിന്നെ സ്വന്തം മകളെ റേപ്പ് ചെയ്ത ആള് അച്ഛൻ കൊല്ലുകയാണ്, അവളെ നിയമത്തിലുപരി അച്ഛന്റെ ഒരു മോറൽ കോഡാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സ്റ്റേജ് ഫൈവ് ഒന്നുകൂടെ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് സോഷ്യൽ കോൺട്രാക്ട് ഓഫ് യൂട്ടിലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്, എന്റെ റൈറ്റ്സ് ഇവിടെ മാനിക്കപ്പെടുന്നുണ്ടോ എന്നാണ് നോക്കാം. അവളത് സോഷ്യൽ കോൺട്രാക്ട് ഓർ യൂട്ടിലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ് എന്താ പറയുന്നത്, ഇവിടെ റൈറ്റ്സ് പ്രിൻസിപ്പിൾസ് ഒക്കെ മാനിക്കപ്പെടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അതായത് എന്റെ അവകാശങ്ങളൊക്കെ മാനിക്കപ്പെടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ആറാമത്തേലേക്ക് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഹയസ്റ്റ് സ്റ്റേജ് ആണ്. ലോയും നമ്മളെ സ്വന്തം സാധനം ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കും, ബിക്കോസ് നമ്മൾ നമ്മുടെ കാര്യത്തിലാണ്. ആ ഒരു യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ് വരുന്നത്. അതുകൊണ്ടാണ് എന്ത്, സ്വന്തം മകളെ റേപ്പ് ചെയ്യപ്പെട്ട ആളെ അച്ഛൻ കൊല്ലുമ്പം അച്ഛൻ അവിടെ അച്ഛന്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ് നോക്കുക, എന്റെ മകളെ അയാള് ക്രൂരമായി കൊല ചെയ്തു എന്ന്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോ ലെവൽ വൺ, ലെവൽ ടു ആൻഡ് ലെവൽ ത്രീ. ലെവൽ വണ്ണില് പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ. പ്രീ കൺവെൻഷനിൽ പണിഷ്മെന്റും റിവാർഡും ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. കൺവെൻഷനിലാണെങ്കിൽ പാരന്റ്സിന്റെയും ലോയുടെ ഒക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് കീപ്പ് ചെയ്യുക. പോസ്റ്റ് കൺവെൻഷൻ ആകുമ്പോഴത്തേനും അവിടെ എന്ത് വരും? വാല്യൂസ്, പേഴ്സണൽ മോറൽ കോഡ് ഒക്കെ വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയാണ് തേർഡ് ചാപ്റ്റർ, വൊക്കേഷണൽ ഡെവലപ്മെന്റ്. വൊക്കേഷണൽ ഡെവലപ്മെന്റ് ആണ്. ജോലി എങ്ങനെയാണ്, ആ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. തേർഡ് ചാപ്റ്റർ അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഫോർത്ത് ഇമ്പോർട്ടന്റ് ആണ്, തേർഡ് അത്ര അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. അപ്പോ ഞാൻ സ്കിപ്പ് ആക്കാത്ത ഒന്ന് രണ്ട് ടോപ്പിക്സ് ഇപ്പൊ പറഞ്ഞുതരാം. എത്രത്തോളം എനിക്ക് പറയാൻ അറിയുന്നറിയില്ല, കുഞ്ഞവിടെ ആദ്യ ബഹളമാണ്, ആരും ഇല്ല ഇവിടെ, അതാണ് മെയിൻ പ്രശ്നം. ഹസ്ബൻഡ് പുറത്താണ്, എനിക്ക് സുഖമില്ല അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു മൂഡിലാണുള്ളത്. അപ്പം വൊക്കേഷണൽ ഡെവലപ്മെന്റ് എന്താണ്? ജോബും കരിയറും തമ്മിലുള്ള വ്യത്യാസം ആർക്കെങ്കിലും അറിയോ? ജോബ് ആൻഡ് കരിയർ അറിയോ? ആർക്കും അറിയില്ലേ?
ജോബ് എന്ന് പറഞ്ഞാൽ എന്തോ ജോബ് എന്ന് പറയുന്നത് നമ്മള് ഒരാളെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതല്ലേ. ഏകദേശം ക്ലോസ് ആ. യെസ് യെസ്, ജസ്ന പറയുന്നുണ്ട് ജോബ് ഇസ് ലൈക് കാഷിന് വേണ്ടി, നമ്മൾ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നതാണ് ജോബ്. നേരെ മറിച്ച് നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന എന്തോ അതാണ് പാഷൻ. യെസ്, പാഷൻ ആസ്വദിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ പാഷൻ, അതാണ് കരിയർ. എപ്പോഴും കരിയർ ജോബ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളായിരുന്നു, എനിക്കത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ച പോലും ജോബിന് പോകാൻ പറ്റിയിട്ട്, കാരണം അത് മണിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും തൃപ്തിയില്ല. അറ്റ് ദ എൻഡ് ഐ എം റിയലി സ്ട്രെസ്ഡ്. നേരെ മറിച്ച് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു കയോസിനുള്ളിൽ മണിക്കേക്ക് ക്ലാസ്, ഐ എം റിയലി എൻജോയിങ് ഇറ്റ്. അപ്പൊ അതെന്റെ ദിസ് ഇസ് മൈ കരിയർ, സൈക്കോളജിസ്റ്റ് മൈ കരിയർ. അപ്പൊ അതാണ് വ്യത്യാസം. വൊക്കേഷണൽ ഡെവലപ്മെന്റ് ആണ്. ഏർലി അഡൽഹുഡിലൊക്കെ നമ്മൾ പലപ്പോഴും ജോബിലായിരിക്കും, സർവൈവൽ ആണ്, പൈസ എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്നാണ്, കുറച്ച് കഴിയുമ്പോൾ മടുക്കും. നേരെ മറിച്ച് നിങ്ങൾ ഏർലി അഡൽഹുഡിൽ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ കരിയർ പാഷൻ ജോബ് ആക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പൊ വൊക്കേഷണൽ ഡെവലപ്മെന്റ് ഇൻ ഏർലി അഡൽഹുഡ് പറയുന്നുണ്ട്, അതൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി നല്ലോണം ഉണ്ട്. ഞാൻ നമ്മുടെ കുട്ടികൾക്ക് ചെറിയൊരു പോർഷൻ എടുത്തു കൊടുക്കാനുണ്ട്, അപ്പം അത് പറയാന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് നോക്കട്ടെ. ഫോർത്ത് ചാപ്റ്റർ നല്ല ഇമ്പോർട്ടന്റ് ആട്ടോ, ഉണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ഏർലി അഡൽഹുഡ്, ഏർലി അഡൽഹുഡിൽ എന്തൊക്കെ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത് എന്നാണ്. അത് ജോബ് സെലക്ട് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, സെലക്ട് ചെയ്ത ജോബിൽ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കല്ലേ, സെയിൽസ്മാൻ ആയിട്ട് പോവാ, മറ്റേതായിട്ട് പോവാ, ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ വീട്ടിലൊക്കെ ചേട്ടന്മാരെയൊക്കെ നോക്കിയാൽ മതി. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ടു വർക്ക്, വർക്കിനോട് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ പുതിയ ആളെയൊക്കെ ഭയങ്കര ബുള്ളിങ്ങും റാഗിങ്ങും അതുപോലെ തന്നെ പൈസ വളരെ കുറവും ഒക്കെ ഉണ്ടാവും, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, എല്ലാം കൂടെ പറയാനുള്ള സമയം നമുക്കില്ല കേട്ടോ. റെക്കോർഡിംഗ് ക്ലാസ് ഇല്ലേ? ആ, നമ്മുടെ റെക്കോർഡിംഗ് ക്ലാസ്സസ് ഉണ്ട്, അതിലില്ലാത്ത ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്രൈസൽ ഓഫ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഒരു അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ചിലപ്പോ ഒരു എന്താ പറയാ, 5 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് അപ്രൈസൽ ഓഫ് എന്താ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ്. അതായത് അപ്രൈസൽ, നമ്മൾ മൂല്യനിർണയം നടത്തുക എന്നൊക്കെ പറയില്ലേ, അതാണ് അപ്രൈസൽ ഓഫ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് മിഡിൽ അഡൽഹുഡിലാണ് കേട്ടോ. ഹൗ സക്സസ്ഫുള്ളി യങ് അഡൽസ് അഡ്ജസ്റ്റ് ടു ദെയർ ചൂസൺ വൊക്കേഷൻസ് ഹാവ് ബീൻ ജഡ്ജ്ഡ് ബൈ 3 ക്രൈറ്റീരിയ. ഞാൻ എടുത്ത വൊക്കേഷൻ നല്ലതാണോ എന്ന് ജഡ്ജ് ചെയ്തത് 3 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ദെയർ അച്ചീവ്മെന്റ് ഓൺ ദ ജോബ്, ദ എമൗണ്ട് ഓഫ് വളണ്ടർലി ജോബ് ഹോപ്പിംഗ് ഓർ ചേഞ്ചസ്, അല്ലെ, ജോബ് എത്ര എണ്ണം ചാടി ചാടി പോയതാണ് ജോബ് ഹോപ്പിംഗ്, ഓർ ചേഞ്ചസ് ജോബ് ദേ ഡു, ആൻഡ് ദ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദേ ആൻഡ് ദിയർ ഫാമിലീസ് ഡ്രൈവ് from their work and the socio economic status associated with it. kanda nokike oru joli allengil oru vocation avarku nalladayirunnu avar vilayirutha successful aanu vilayirutha moonu kaaryam nokkitta. onnu endane job illa achievement, rendamathu endane job hope etra varsham job maariittund ennalladhu, pinne moonamathu avarkum avada samoohathinum avada chuttullavarkum avarku saambathikapramayitta okay aanu idu nokkittaanu nammal vocational adjustment theermaanikkam. okay, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ എനിക്ക് ക്യാമ്പസ് സെലക്ഷനിൽ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് എന്റെ കോളേജിൽ തന്നെ ടീച്ചറായിട്ട് കിട്ടിയതാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം എനിക്ക് ടീച്ചിങ് ഇഷ്ടമുള്ള പണിയാണെന്ന്, പക്ഷെ ഞാൻ 2 ആഴ്ച പോലും തികച്ചു പോയിട്ടില്ല, ബിക്കോസ് എനിക്ക് ആ ജോലി എടുക്കാനേ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അത് അവിടെ വെച്ച് നിർത്തിട്ടോ, ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് എന്താണ് ജീവിതം അവിടെ കൂട്ടിയതാട്ടോ, പിന്നെ ഞാൻ തുറന്നിട്ടില്ല. അപ്പം അച്ചീവ്മെന്റ്, the first criterion of an individual's vocational adjustment is the degree of success achieved in the job. the desire to get ahead and be successful so strong in adolescence usually carries over in adulthood. ഈ ചെറുപ്പത്തിലെ സക്സസ് ആവണം അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഇൻഡിപെൻഡന്റ് ആവണം എന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു അഡോളസൻസിൽ ഉണ്ടായിരുന്നു. ഞാൻ അഡോളസൻസിൽ മുതൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിലങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഭയങ്കര എന്താന്ന് എനിക്കറിയില്ല, ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കും വലിയ ബുദ്ധിമുട്ടുകളും എനിക്ക് ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ അത് ഞാൻ പറയാനുള്ള കാരണം, ഇപ്പൊ എല്ലാ പാരന്റ്സും മക്കളെ എങ്ങനെയെങ്കിലും അവരെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാണ്ടാണ് വളർത്തുന്നത്. പണ്ടത്തെ വെച്ച് നോക്കുമ്പം ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും പാരന്റ്സ് മക്കളെ അറിയിക്കാറില്ല.
അപ്പം പലരും ഞങ്ങളടുത്ത് കൺസൾട്ടേഷൻ ഒക്കെ വന്നാൽ ഒരു ബുദ്ധിമുട്ടും അറിയാത്തതിനെ കൊണ്ടാണ് ഇത് താങ്ങാൻ പറ്റും. ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളെ കാര്യങ്ങൾ നോക്കാനുള്ള ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി നോക്കണം, എസ്പെഷ്യലി ഗേൾസിനോടാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പോ എന്താണ് അവിടെ ആ ഒരു ഗെറ്റ് എഹെഡ് ആൻഡ് ടു ബി സക്സസ്ഫുൾ, അത് അഡോളസൻസിനെ വരും അഡൽഹുഡില് കൂടി വരും. This motivates young adults to put forth tremendous effort, often at the expense of their health, their family and their personal interest. You know, our personal interest and health and family our effort to come adulthood. Because of this effort, they often reach the peak of their vocational achievement during the mid or late 30s. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ 30s ഒക്കെ എത്തുമ്പോഴേക്കും നമ്മൾ സെറ്റ് ആയിരിക്കും. ഞാൻ കുഞ്ഞു ഗർഭിണി ആയിരിക്കുമ്പോഴും പഠിക്കുന്നുണ്ടായിരുന്നു, ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അഞ്ചാം മാസം ഗർഭിണി ആയിരിക്കുമ്പോഴാണ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത്, അതേ സമയത്ത് തന്നെയാണ് സേഫും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്, കുഞ്ഞുള്ളപ്പോഴാണ് സൈക്വസ്റ്റ് തന്നെ വരുന്നത്. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം ആ എടുത്ത എഫേർട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ബെനിഫിഷ്യൽ ആയിട്ട്. Those who have not made satisfactory adjustment to their work and who have not shown at least reasonable success in it by the time they reach middle age are not likely to do so as they grow older. By middle age, the drive for succession often replaced by a drive for security. ഈ ചെറുപ്പത്തിൽ ആ ഒരു ഫയർ ഇല്ലെങ്കിലും മിഡിലിൽ ഒന്നും ഉണ്ടാവില്ല. മിഡിലൊക്കെ എത്തിക്കഴിഞ്ഞ പിന്നെ സെറ്റ് നമ്മുടെ ഒക്കെ ചില കാരണവന്മാരോ അല്ലെങ്കിൽ അപ്പനൊക്കെ ഉണ്ടാവും. അല്ലെ ചെറുപ്പത്തിൽ സക്സസ്, പിന്നെ അവർ സക്സസ് ആവാൻ നോക്കൂല, പിന്നെ അവര് സെക്യൂരിറ്റിയാണ് എങ്ങനെയെങ്കിലും ഒത്തുപിടിച്ച്. പല പ്രവാസികളെയും ഈ സമയത്ത് ഓർത്തു പോകും, കാരണം അല്ലെ അവര് ചെറുപ്പത്തിൽ കഷ്ടപ്പെടും. പിന്നെ ഇപ്പൊ ഒന്നും ആയിട്ടില്ല, കാരണം അങ്ങനെ പോയി. ഇപ്പം എന്താക്കാണ്, സെക്യൂരിറ്റിയാണ്, അത് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിച്ച് പോവാം എന്നുള്ളതാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഡിസയർ ഓഫ് അച്ചീവ് സക്സസ്, ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ടു റിയലൈസ് ദാറ്റ് റിലേറ്റീവ്ലി ഫ്യൂ മെൻ ആൻഡ് ഈവൻ ഫ്യുവർ വുമൻ റിയലൈസ് ദയർ വൊക്കേഷണൽ ആസ്പിറേഷൻ ഓർ ഈവൻ ദിയർ വൊക്കേഷണൽ പൊട്ടൻഷ്യൽ. എന്താണ് പൊട്ടൻഷ്യൽ, എന്തിനാണ് ആസ്പിറേഷൻ, കുറച്ചാളെ തിരിച്ചറിയുള്ളൂ. അറ്റ്ലീസ്റ്റ് അത് തിരിച്ചറിയാം, നിങ്ങൾ ഈ ഒരു മേഖലയിലാണ് ഇരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ നാട്ടിൽ എത്ര സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ, കൺസൾട്ടന്റ്, നോട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, മാനസിക രോഗത്തിന് ട്രീറ്റ് ചെയ്യുന്നവരല്ല, ഐ മീൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ജീവിത പ്രശ്നങ്ങൾക്ക് എന്താ പറയാ കൺസൾട്ട് ചെയ്യാൻ എത്ര പേര്, അതായത് പെട്ടെന്ന് ഒരു ഫാമിലി പ്രോബ്ലം ഉണ്ടായി, അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് സ്ട്രെസ് ഉണ്ട് വർക്ക് ലോഡ് കാരണം, അല്ലെങ്കിൽ ആൻസൈറ്റി വന്നു, ഡിപ്രഷൻ ആണ്, അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ തൊട്ടടുത്ത് എത്ര സൈക്കോളജിസ്റ്റ്, എത്ര പേരുണ്ട്, ഇവിടെ ഒരു 60 പേരുണ്ട്, എത്ര സൈക്കോളജിസ്റ്റ് ഉണ്ട്? ഞങ്ങളവിടെ 2 ഞങ്ങളവിടെ 2 ഓക്കെ, ഒരാളുടെ നാട്ടിലുണ്ട്, ബാക്കി എത്ര പേരുണ്ട്? ആ ആളുടെ നാട് എവിടെയാണ്? വളാഞ്ചേരി പൂക്കാട്ടി. ഓക്കെ, ഇയാളുടെ വളാഞ്ചേരിയിൽ അല്ലട്ടെ, ഇയാളുടെ പ്രദേശം. ഇപ്പൊ എന്റെ നാട് കോളിയോട്ട് താഴമാണ്, ഈ ഒരു പ്രദേശത്ത് ഇല്ല. ഞങ്ങളവിടെ ഉണ്ട്, അൽഫ പൂക്കാട്ട്. ഓക്കെ, ഞങ്ങൾക്ക് 2 കൂടി 2 മാത്രമാണ്. ബാക്കിയുള്ളവരുടെ ഒന്നും പറയുന്നില്ല, പലയിടത്തും ഇല്ല. എന്തുകൊണ്ടാ? ബിൽഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട്. അത്രയും ഓപ്പർച്യൂണിറ്റി ആണ്, കാരണം എനിക്ക് 7 കേസസ് ഉണ്ട്, 7 കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശ്ശൂര്, ഈ തൃശ്ശൂര്, പാലക്കാട്, ഈ 7 എനിക്ക് കേസസ് ഉണ്ട്. ഈ 7 ട്രാവൽ ചെയ്ത് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അവിടെയൊക്കെ എന്തെന്നാ ഇതിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. സോ എപ്പോഴെന്ത് ചെയ്യാ, നമ്മള് നമ്മുടെ പൊട്ടൻഷ്യൽ കണ്ടെത്താ, വർക്ക് ബിൽഡ് ചെയ്യുക. അപ്പൊ എനിക്കൊക്കെ സ്ട്രോങ് ഡിസയർ ഉണ്ടായിരുന്നുണ്ട്, ഒരു 3rd ഒക്കെ, 2nd ഇയറിലാണ് ഞാൻ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്നത്. 3rd എത്തുമ്പോഴേക്കും എന്റെ മനസ്സിൽ എനിക്കൊരു സ്വന്തം ക്ലിനിക്ക് വേണം, സൈക്കോളജിസ്റ്റ് ആയിട്ട് ഒരു ബോർഡ് വെക്കണം, ഇതൊക്കെ ഞാൻ കണ്ട ഡ്രീമാണ്. ഓരോന്നും അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് എന്റെ സെൽഫ് എസ്റ്റീം കൂടിക്കൂടി തന്നെയാണ്. അത് ശരിക്കും ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം, കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു തെറാപ്പി പഠിക്കുക എന്ന് പറയുന്നത് അത്രയും, അതാണ് ഫ്രഷേഴ്സിനെ എടുക്കൂലല്ലോ. ആ കാര്യത്തിനും പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ PG കഴിഞ്ഞ് വരുന്ന കുട്ടികളെ ഇവിടെ 3-4 എക്സ്പീരിയൻസ് കൊടുക്കുകയാണ്, ഒരു പൈസയും മേടിക്കാതെ എക്സ്പീരിയൻസ് കൊടുക്കുകയാണ്. എക്സ്പീരിയൻസ് കൊടുത്തിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് അവിടെ പോവാണ്. അത്രയും നമുക്ക് കുട്ടികളെ ഇറക്കണം എന്നുള്ള, ഇപ്പോ നിങ്ങൾ എന്റെ ഇന്റേൺഷിപ്പിന്റെ ബ്രോഷർ കണ്ടിട്ടുണ്ടാവും, ഞാനും ഹെന്ന സൈക്കോളജിസ്റ്റ് ആണ്, ഹെന്നയും ഒഴിച്ച് ബാക്കി 3 പേരും എന്റെ ഇന്റേൺസ് ആയിരുന്നു.
ആ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് 3 മാസം ഞാൻ എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, തെറാപ്പി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് 3 മാസം കഴിഞ്ഞ ഇഫ് ദേ വിഷ് ദേ കൻ കണ്ടിന്യൂ, അതർവൈസ് ഐ വിൽ ഗിവ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, യു ദേ കൻ ഗോ. അത് അവർ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ നോക്കുന്നു, ഞാൻ എല്ലാവരെയും എടുക്കാറില്ല കേട്ടോ. ഞാൻ ഇന്റേൺഷിപ്പിന് വരുമ്പോൾ പാഷനേറ്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരെ നിർത്താറാണ്. ഇതിന് മുന്നത്തെ ഞങ്ങളുടെ ഫസ്റ്റ് ഫെല്ലസിന്റെ പേജ് നോക്കിയത് മുന്നേയും 3-4 പേരുണ്ടായിരുന്നു. അവരിപ്പോ പോയി അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതാണ് നമ്മളാ അത്രയും നമ്മള് എങ്ങനെയെങ്കിലും നല്ല സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവണം. അത് ഞാൻ പറഞ്ഞല്ലോ, പാഷനേറ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ കെൽപ്പുള്ളവരെയാണ് നമ്മൾ എടുക്കാറ്. ഓക്കെ, എന്റെയൊക്കെ ആഗ്രഹം ഇങ്ങോട്ട് ആരും വരണ്ട. അപ്പം അവിടെ സ്വന്തം നാട്ടില് ക്ലിനിക്കൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടി. അച്ചീവ്മെന്റ് ആണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. അപ്പൊ അച്ചീവ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും, നമ്മള് വിലയിരുത്തും, അപ്രൈസ് ചെയ്യും. അച്ചീവ്മെന്റ് ഇല്ലെങ്കിൽ അതാണ് ആദ്യം പൊട്ടൻഷ്യൽ കണ്ടെത്തുക എന്നുള്ളതാണ് വലിയ കാര്യം. രണ്ടാമത്തതാണ് വോളണ്ടറി ചേഞ്ച് ഓഫ് ജോബ്സ്. അറിഞ്ഞുകൊണ്ട് നമ്മൾ ജോബ് മാറിക്കൊണ്ടിരിക്കുന്നതിനാണ് വോളണ്ടറി ചേഞ്ച് ഓഫ് ജോബ്സ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് ക്രൈറ്റീരിയ ഓഫ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഇസ് ദ നമ്പർ ഓഫ് വോളണ്ടറി ചേഞ്ചസ് ദ ഇൻഡിവിജ്വൽ മേക്ക് ഇൻ ജോബ് ഓർ ഈവൻ ഇൻ ലൈഫ് ഓർ വർക്ക്. Put in another way, the amount of job hopping the individual does can be used as a criterion of success or failure in vocational adjustment. Job gonna hop cheyna vechittu namukku success aano failure aano ennu parayam. Appo nerthe parna achievement undengil success aano varu, achievement achieve cheyidillengil failure aano varu. Ivide voluntarily arinjonde job hopping adanna voluntarily nu parna chelpa sthala maatcho okku kittum adu arinjonde alla arinjonde job ingane maarikondirikkunnathinaan job hopping ennu parayam. Some job changes are involuntary. A factory or business organization may shut down and all workers thrown out of their job. Le or factory pettana adichu kootana ellarku job nashtapadum, adukku involuntary aanu. Under such condition it does not necessarily mean that the worker made a poor adjustment decision. Aina artham ayala adjust cheyyanu maarinnilla, oraalku or job il adjust cheyya pattingen maari 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 kalikkunnathinaanu voluntarily the job hopping ennu parayunnu. As a matter of fact, many contented and successful workers lost their job in times of economic depression or when the organization for which they work has taken over another organization that wants to put in own employees in key position. Le or organization vera aalkar etta avara aalkar mathra neemikkunna vara nithakath okke adana adonnalla ivide endana arangonde job maarangonde ingane irikku or job lum satisfy cheyanu avaru unsuccessful aayirikkum എന്നാണ് പറയുന്നത്. വെൻ ഓൺ അതർ ഹാൻഡ് ദ വർക്കർ വോളണ്ടറിലി ഗിവ് അപ് ദിയർ ജോബ് ആൻഡ് ലുക്ക് ഫോർ അതർ ബിക്കോസ് ദേ ആർ ബോർഡ് വിത്ത് ദിയർ വർക്ക് ദേ ആർ ഡൂയിങ്, ഡിസ്ലൈക് ദ വർക്ക് എൻവയോൺമെന്റ്, ഫീൽ ദേ ആർ പ്രോഗ്രസിംഗ് ടു സ്ലോലി ഓർ ഫോർ സം അതർ റീസൺ, ഇറ്റ് സജസ്റ്റ് ഫോർ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ്. കണ്ടോ, എപ്പോഴും അവർക്ക് ബോറിംഗ് ആണ്. ഇതെന്താണെന്ന് അറിയാം, നിങ്ങൾ പാഷന് കരിയർ ആക്കാത്തതുകൊണ്ടാണ് പെട്ടെന്ന് മടുക്കുക, ബോർ ചെയ്യുക, ബോറടിക്കുക. എന്താ പറയുക, പാഷന് കരിയർ ആക്കുന്ന സമയത്ത് നമുക്ക് വേതനം കുറഞ്ഞാൽ പോലും അത്ര വലിയ സങ്കടമൊന്നും വരാറില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പലരും ചോദിക്കും എനിക്ക് ഇതില് ഇതിനോക്കാർക്ക് നിങ്ങൾ ഇതിലിങ്ങനെ ഫ്രീ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ ചോദിക്കും. അപ്പൊ എനിക്കത് പേഴ്സണലി സന്തോഷമുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ എനിക്ക് അതിലൊരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വേണ്ടിയിട്ട്, അതിൽ ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോ അതാണ്. അപ്പൊ നമ്മൾ എന്താ പറയുക, ജോബ് ആവുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരാം, ബോറടിക്കുക പിന്നെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരാം. നേരെ മറിച്ചത് കരിയർ ആണെങ്കിൽ ഈ ഒരു പ്രശ്നം. അപ്പൊ അതാണ് നമ്മൾ നോക്കുക, എപ്പോഴും പാഷൻ ഏതാന്ന് കണ്ടെത്തി അത് കരിയർ ആക്കാൻ വേണ്ടി നോക്കാം. രണ്ടാമത്തത് എന്താണ്, കൂടുതൽ പറയുന്നില്ല, ഇത് വെച്ചിട്ട് കത്തിയടിച്ച് അങ്ങ് എഴുതിക്കോളാം. വളണ്ടർലി ചേഞ്ച് ഓൺ ജോബ്സ്. മൂന്നാമത്തെ സാറ്റിസ്ഫാക്ഷൻ, ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് ഐ കാൻ സേ ഐ എം 100% സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ജോബ്. രണ്ടും, ഐ മീൻ കരിയർ, ഒന്ന് ഐ എം എ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഡെയിലി 1 to 2 cases ഞാൻ എടുക്കും. 2 വിരളാട്ടോ, ഒരു കേസ് എന്തായാലും ഡെയിലി ഉണ്ടായിരിക്കും. അത് എന്തെങ്കിലും ഫാമിലി ഫങ്ഷൻസോ കാര്യം, ഇന്നില്ല, ഇന്ന് എനിക്ക് ഒരു ഇഫ്താർ പാർട്ടി ഉണ്ട് തറവാട്ടില്, അപ്പൊ ഇന്നില്ല. അല്ലാത്ത എല്ലാ ദിവസവും ഇന്നലെ ഉണ്ടായിരുന്നു, മെനെ ഞാനുണ്ടായിരുന്നു, നാളെ ഉണ്ട്. എല്ലാ ദിവസവും ഒരു കേസ് എടുക്കും, അല്ലെങ്കിൽ അത്ര അർജന്റ് ആണെങ്കിൽ ഫോളോ അപ്പിൽ 2 cases എടുക്കും. അത് കൂടാതെ ഒരു ദിവസം 4 to 5 sessions ഞാൻ ക്ലാസ് എടുക്കും. പല യൂണിവേഴ്സിറ്റിക്കായിട്ട് 4 to 5 sessions എടുക്കും. എന്നാലും ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പം വെരി ഫ്രഷ് ആയിട്ടാണ് ഞാൻ ഇരിക്കാറുള്ളത്. സോ ഐ എം സാറ്റിസ്ഫൈഡ്. അതാണ് മൂന്നാം, എത്രത്തോളം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അതിന്റെ പേയ്മെന്റിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ്. അപ്പൊ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ദ തേർഡ് ക്രൈറ്റീരിയ ഓഫ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഇസ് എ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ഫ്രം വർക്ക്. ഇൻഫാക്ട് ദിസ് യൂഷ്വലി റിഗാർഡ് ആസ് എ ബെസ്റ്റ് സിംഗിൾ ക്രൈറ്റീരിയ.
There are age cycles in vocational satisfaction for both men and women. In their early 20s, most individuals are glad to have a job, even if it is not entirely to their liking, because it gives them the independence they want to make marriage possible. കണ്ടോ, ചെറിയ പ്രായത്തിൽ അവർക്ക് ഏത് ജോലി കിട്ടിയാലും കുറച്ച് കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിക്കാലോ. എത്ര ചെറിയ പൈസയാണെങ്കിലും നമ്മൾ കയറി വർക്ക് ചെയ്യും. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ എഞ്ചിനീയറിംഗിന് സാലറി ആയിട്ട് പറഞ്ഞ 10,000 അങ്ങനെ എങ്ങാൻ, അതുപോലെ എനിക്ക് വലിയ കാര്യമായിട്ടാണ് ചാടിത്തുള്ളിയൊക്കെ പോയിട്ട്, ഒരു കാര്യമില്ല. അപ്പൊ ഏർലി 20s അങ്ങനെയാണ്. പിന്നെയാണ് നമുക്ക് കുടുംബവും കുട്ടികളൊക്കെ ആയി വരുമ്പം ഈ 10,000 കൊണ്ട് ജീവിക്കാൻ പറ്റുമ്പോഴാണ് ജോബ് നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താം. Dissatisfaction usually begin to set in during the mid to late 20s when young adults have not risen as rapidly as they had hoped to. If family responsibility make it impossible for them to change jobs, or if it is a time of economic depression when jobs are scarce, their dissatisfaction increases. And job illadirikka adondakkana palarum ishtillandum pravasa jeevithokke ivada onnu aavathappoyana pravasa jeevithathilekku povunnathu avadeyum ishtapadeyana karanam പ്രവാസികളുടെ കൂടുതൽ എക്സ്പെക്ട് ഒക്കെ ചെയ്യും. അപ്പൊ സാറ്റിസ്ഫാക്ഷൻ അത് പ്രായം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഏർലി ആണെങ്കിൽ നമുക്ക് ഏത് ജോബാണെങ്കിലും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, പൈസ ഉണ്ടാകും, കല്യാണം കഴിക്കാം. പിന്നെ ജീവിത സാഹചര്യങ്ങൾ കൂടുമ്പോൾ, പ്രാരബ്ധങ്ങൾ കൂടി വരുമ്പോഴാണ് ഈ ഷോപ്പിങ്ങും പൈസ ഇല്ലാത്തൊരവസ്ഥയൊക്കെ കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യാം. Women as a group tend to be far less satisfied with their jobs than men. കണ്ടോ, less satisfied women ആണ്. കാരണം women paid less ആയിരിക്കും, അതുപോലെ തന്നെ കുട്ടികളെയും കാര്യങ്ങളൊക്കെ കൂടെ കൂടെ നോക്കുമ്പം they feel very less satisfied. Okay ആണോ? Okay ആണോ? പറഞ്ഞേ. Okay, അടുത്തതാണ് വർക്ക് ലൈഫ് ബാലൻസിങ്. ജസ്റ്റ് ഒന്ന് പറയാട്ടോ, ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. വർക്കും ലൈഫും, ലൈഫ് ഇല്ലാതെ വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല, രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ അതാണ് ഏറ്റവും ചലഞ്ചിങ് കേട്ടോ. ആസ് എ മദർ ഐ വിൽ ടെൽ ദാറ്റ്സ് ദ മോസ്റ്റ് ചലഞ്ചിങ്. അങ്ങനെ എനിക്ക് ഒത്തിരി ചലഞ്ചിങ് ആണ് മക്കളെയും വർക്കൊക്കെ. പക്ഷെ അതാണ് അതിന്റെ ഒരു എന്താ പറയുക, ബ്യൂട്ടി എന്ന് എനിക്ക് സ്വന്തം ഫീൽ ചെയ്യാറുണ്ട്. കാരണം വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കുഞ്ഞുങ്ങളെ കൂടി ഇരുന്ന് അവരുടെ അവരെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കുഞ്ഞ് നല്ല മൂടലാവാൻ വളരെ പാവമാണ്. അപ്പോ നമ്മ വന്നോ, കിക്കിന്ന് വന്നോ എന്നൊക്കെ ചോദിക്കുമ്പം അത് കേൾക്കുമ്പോൾ ഹി വെയിറ്റ് ഫോർ മീ. ഞാൻ റിട്ടേൺ, ഞാൻ എൻ്റെ വീട്ടിൽ അവനെ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ആക്കിയിട്ടോ പോകുന്ന സമയത്ത് അവനാ കാത്തു നിൽക്കും. അപ്പം ആ ഒരു സന്തോഷം അതൊക്കെ കാണാൻ ഭയങ്കര വർക്ക് ലൈഫ് ബാലൻസിങ്. പിന്നെ ഞാൻ എത്ര തിരക്കാണെങ്കിലും എന്റെ ഫാമിലിയിലെ ഇമ്പോർട്ടന്റ് ഗ്യാദറിങ്സ് ഒന്നും മിസ് ചെയ്യൂല. കാരണം നാളെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെ ഞാൻ കുറെ പണം സമ്പാദിച്ചു, അല്ലെങ്കിൽ കുറെ ഫെയിം എടുത്തു, അല്ലെങ്കിൽ കുറെ എന്താണ് കുട്ടികളെ സമ്പാദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലേ. വർക്ക് ലൈഫ് ബാലൻസിങ് ഇസ് അബൌട്ട് ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സപ്പോർട്ടീവ് ആൻഡ് ഹെൽത്തി വർക്ക് എൻവയോൺമെന്റ് വിച്ച് വിൽ എനേബിൾ എംപ്ലോയീസ് ഹാവ് ബാലൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് personal responsibilities and thus strengthen employee loyalty and productivity. Eppozhum oru job namukku nammada rendum oru pole kondu jolliyum familyum oru pole kondu van pattanam. Work life balance can be defined as a perfect integration between work and life, both not interfering each other. Rendum angottu kondu interfere cheyyathe munnottu kondu vannadinaanu work life balancing ennu parayam. The performance of any organization depends upon its employees, which in turn depends on numerous other factors. They can be work related or family related, personal. How a person manages various aspects of his life help in achieving balance at work and private life. Kanda workilum joliyilum prashnangal undavum, family idu rendu orumichu kondu oreye pole maintain cheyan aarku patti avaru success aayi ennaanu parayunnu. Appo factors influencing work life balance aanu parayan vendi povunnathu ṭo. There can be many factors that affect work-life balance. The first of such factors is attitude of the employee. Attitude defines one's likes and dislikes. Attitude of the employee ana joli aadyam ennittu veedu allega veedu aadyam joli ingane la attitude akke anengil rendu budhimuttaanu. The attitude is the way thinking or feeling about something. Adha nammal engane chindikkunnu allega feel cheyunu adana adha or attitude oru valare pradhanapetta ghadagamaanu work-life balance. Balance is considerably affected by various psychological factors. How one reacts to particular situation, handles situation, how he manages works and peer pressure are some aspect of psychological behavior. Adana psychological factors vechirappa njan enik movies bayangara ishta ithara therakkanengalum oru sheniyaachu velliyaachu raathram njan poi oru movie kaanu നോമ്പല്ലാത്ത സമയത്ത്. അത് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഭയങ്കര റിലീഫ് ആണ്. പൊട്ട മൂവി ആണെങ്കിൽ എനിക്ക് എല്ലാ മൂവീസും ഇഷ്ടമാണ്.
സോ അതാണ് എന്താണ് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ പെർട്ടിക്കുലർ സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്തത്. ഒരാഴ്ചയ്ക്ക് അകത്തിന് ഇച്ചിരി ഒന്നും സ്ട്രെസ്സായിരിക്കും, നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ നല്ല തലവേദനയൊക്കെ വരാൻ സാധ്യത ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ നല്ല വർക്ക് ലോഡ് ഉണ്ടാവും, ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ടെങ്കിൽ പോലും നമ്മൾ അതൊന്ന് ഒന്ന് എന്താണ് ഒന്ന് കംപ്ലീറ്റ്ലി ഷട്ട് ഔട്ട് ചെയ്ത്, ചിലപ്പോൾ ഞാൻ എന്താക്കും ജെൻ്റെ എനിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പം എന്താ പറയുക ഒരു മൂടില്ലാതൊക്കെ വരും, എസ്പെഷ്യലി ആ പീരിയഡ്സിന്റെ സമയത്തൊക്കെ ഞാൻ എല്ലാം ഒഴിവാക്കി ലാപ്പിൽ ഏതെങ്കിലും സിനിമ കണ്ടിരിക്കാറുണ്ട്. ചില പഴയ സിനിമകളായിരിക്കും വിളിച്ചുണ്ട മാമ്പയോ അങ്ങനത്തെ ഒക്കെയുള്ള സിനിമകളൊക്കെ കാണാം, അല്ലെങ്കിൽ അരം പ്ലസ് അരം കിങ്ങരം വളരെ പണ്ടുള്ള സിനിമയൊക്കെ കണ്ടിരിക്കും. ഇമോഷൻസ് മാനേജ് ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ അച്ചീവിങ് ആൻഡ് മെയിൻ സസ്റ്റാൻസ്. ഇമോഷണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ അതിന് വളരെ ലൈക്ക് ആ ഒരു നമ്മൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ റെഗുലേറ്റ് ചെയ്യാൻ, ഞാൻ പറയാം എനിക്ക് സ്ട്രെസ് വരും, ഞാൻ പറയാം എനിക്കൊരു ഫിലിം കണ്ടു പുറത്തുപോയി ഭക്ഷണം കഴിച്ചാൽ ഓക്കെ അത് കണ്ടെത്താം, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകും. Another important factor is the environment in which the individual stays. The working environment should be comfortable or it can negatively affect efficiency. വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. എന്റെ ഓഫീസൊക്കെ എനിക്ക് ഭയങ്കര ഞാനായിട്ട് ഡിസൈൻ ചെയ്തതിനെ കൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതും അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ആണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്റെ റൂമിൽ പോയിരുന്നു അവിടെ ഇരിക്കാനൊക്കെ. നിങ്ങൾക്ക് മനസ്സിലാവണം കുറച്ച് കംഫർട്ടബിൾ കുറവുണ്ട്. വീട്ടിലിരുന്ന് ഞാൻ ക്ലാസ് വളരെ കുറവാണ് എടുക്കാറ്, അല്ലെങ്കിൽ ആരും ഇല്ലാത്തപ്പോഴായിരുന്നു. എല്ലാവരും ഉണ്ടാകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിന്ന് ക്ലാസ് എടുക്കാറുണ്ട്. Similarly, the environment at home should be calm and congenial. The type of job can also influence balance. A job which is monotonous, ഒരേ ടോണിൽ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ രണ്ടു മാസമായിട്ട് ഒരു ഒന്നര മാസമായിട്ട് ഇന്റേൺഷിപ്പ് ഇല്ല, എനിക്ക് ഇന്റേൺഷിപ്പും കൂടി വേണം, എനിക്ക് ഇപ്പൊ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ മതി, കാരണം ഓൺലൈനിലാകുമ്പോൾ എല്ലാവരും കാണുന്നില്ലല്ലോ. ഇത് ഇന്റേൺഷിപ്പ് ആകുമ്പോൾ പിള്ളേർ വരല്ലോ, വെയിറ്റിംഗ് ഏപ്രിൽ 15 ഒത്തിരി പേര് വരുന്നുണ്ട്. A job which is monotonous and not challenging make the work lethargic. കാരണം ഒരു ഒരു മോണോട്ടോൺ ഒരേപോലെ പോകുന്നത് ഭയങ്കര ബോറടിക്കും, ലെത്താർജിക് ആവും. ദ ജോബ് പ്രൊഫൈൽ ഷുഡ് മാച്ച് ദ എംപ്ലോയീസ് പ്രൊഫൈൽ. കാരണം നമ്മുടെ പ്രൊഫൈൽ നമ്മൾക്ക് ഇഷ്ടത്തിന് വായിക്കണം നമ്മുടെ ജോലി, അപ്പൊ എത്ര വേണമെങ്കിലും എടുക്കും. In order to enhance the work efficiency and give him job satisfaction. Since balance is related to both personal and professional life, factors like family background, financial and social status of the family, life stage of the employee, financial standing, family structure, daily routine, friend circle and social life could also affect his work life. കണ്ടോ എല്ലാത്തിലും ഒരു ബാലൻസ് വേണം, ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഒരു ബാലൻസ് വേണം, അല്ലെങ്കിൽ എന്താണ് ഒക്കെ താളം തെറ്റും. An employee who is struggling financially or who has a large family to support or other family problems may spend more time in taking care of those issues. To focus on his work, it is necessary that he is free from any domestic ഡൊമസ്റ്റിക് എൻകറി. വീട്ടിലുള്ളവരെ സപ്പോർട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. ഞാൻ ഈ ഒരു സമയത്ത് എന്റെ മദർ ഇല്ലോനെ വളരെയധികം മിസ് ചെയ്യാണ്, സുഖമില്ലാണ്ട് സിസ്റ്റർ ഇല്ലാണ്ട് വീട്ടിലാണുള്ളത്. അതുകൊണ്ടാണ് ഈ ഒച്ചപ്പാടും കരച്ചിലും ഒക്കെ കേൾക്കുന്നത്, ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എനിക്ക് എന്റെ പാരന്റ്സ്. ബോത്ത് ഇൻലോസ് ആൻഡ് മൈ പാരന്റ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പം അവര് കുഞ്ഞുങ്ങളെ ഇങ്ങനെ നോക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കാമൻ ക്വയറ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ വിചാരിക്കുന്നു, അറിയുന്നുണ്ട്. അപ്പോ അതാണ് നമ്മളെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ നന്നായിട്ട്, അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കെയർ ചെയ്യാനും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഓടി വരുന്ന സമയത്ത് ഇവിടെ ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ഉമ്മുണ്ടാക്കി വെക്കുമ്പോൾ അത്രയും വലിയൊരു സന്തോഷം വേറെ ഇല്ല. അപ്പൊ അതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പൊ ഒന്നുമല്ല, പാർട്ട്ണർ ആയാലും സപ്പോർട്ടീവ് ആയിരിക്കണം അല്ലേ. ഇപ്പം നമ്മള് വീട്ടിലെ ജോലികളൊക്കെ ഉണ്ടാവും അല്ലേ, നമുക്ക് തുണി അലക്കാറുണ്ടാവും, ഭക്ഷണം ഉണ്ടാക്കാറുണ്ടൊക്കെ ഉണ്ടാവും. അത് നമ്മള് ഞാനെപ്പോഴും ചില കേസൊക്കെ വരുമ്പോ പറയും, ഹസ്ബൻഡ് വരും ഒന്നും ചെയ്യത്തില്ല, അതായത് രണ്ടുപേരും ജോലിക്ക് പോയിട്ട് തിരിച്ചു വരും, ഹസ്ബൻഡ് നേരെ ബാഗ് അവിടെ വെച്ചിട്ട് സോഫ പോലെ ഇതിട്ട് ചായ എന്ന് പറയും, വൈഫ് ഓടി വന്ന് ഡ്രസ് മാറി അയാൾക്ക് ചായ കൊടുക്കുന്നു, മക്കളെ പഠിപ്പിക്കുന്നു. അതാവുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആവും. നേരെ മറിച്ച് രണ്ടുപേരും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു, രണ്ടുപേരും എന്താ പറയാ ഭക്ഷണം പാകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ കുക്ക് ചെയ്യുന്നു, ഒരാൾ വാഷ് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിലൊരു ബ്യൂട്ടി ഉണ്ടാവും. ഒരാളെ തലയിലെല്ലാം കൂടി ആവുമ്പോഴാണ് പ്രശ്നങ്ങൾ വരും. അപ്പൊ നിങ്ങള് കാര്യ പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ അംബിഷൻസ്, നിങ്ങളുടെ കരിയർ ഓപ്ഷൻസ്, അതുപോലെ അവരോടുള്ള സപ്പോർട്ട് എന്തൊക്കെ വേണമെന്നുള്ള പറഞ്ഞ് അതിനൊക്കെയുള്ളവരെ മാത്രം നിങ്ങളെ സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ നീഡ് ഫോർ വർക്ക് ലൈഫ് ബാലൻസ് ഞാൻ വോയിസ് ആയിട്ട് വിട്ടുതരാം കേട്ടോ. ഈ സിമ്പിളാണ്. ഇനി ചേഞ്ച്ഡ് വർക്കിംഗ് കണ്ടീഷൻ ദാറ്റ് എഫക്ട് മിഡിൽ ഏജ് വർക്കേഴ്സ്. എന്താണ് ജോലി പെട്ടെന്ന് മാറുമ്പോൾ മിഡിൽ ഏജ് വർക്കേഴ്സിന് ഉണ്ടാവുന്ന
കണ്ടീഷൻസ്. ഒന്ന് അൺഫേവറബിൾ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. വൈൽ ഓൾഡർ വർക്കേഴ്സ് യൂസ് ടു ബി റെസ്പെക്ടഡ് ഫോർ ദ സ്കിൽസ് ദേ ഹാവ് അക്വയർഡ് ത്രൂ ദ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ടുഡേ ദ ടെൻഡൻസി ഈസ് ടു റിഗാർഡ് ദം ആസ് ടു ഓൾഡ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ കീപ് പേസ് വിത്ത് മോഡേൺ ഡിമാൻഡ്സ് ആസ് അൺകോർപ്പറേറ്റീവ് ഇൻ ദിയർ റിലേഷൻ വിത്ത് കോവർക്കേഴ്സ് ആൻഡ് ആസ് സബ്ജക്റ്റഡ് ടു അബ്സെന്റിസം ആൻഡ് ആക്സിഡന്റ് ബിക്കോസ് ഓഫ് ഫെയിലിംഗ് ഹെൽത്ത്. കണ്ടോ, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്. അതായത് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് പുതിയ സ്കില്ല് പഠിക്കാൻ പറ്റൂല, അതുപോലെ തന്നെ അവർ ഭയങ്കര വയസ്സന്മാരാണ്, ഒന്നിനും പറ്റൂല എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് അവർ ആബ്സെന്റ് ആവാനും അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് ഇഷ്യൂ കാരണം ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹയറിംഗ് പോളിസീസ് ആണ്. ബിക്കോസ് ഓഫ് ദി വൈഡ് സ്പ്രെഡ് ബിലീഫ് ദാറ്റ് മാക്സിമം പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി അച്ചീവ് ബൈ ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് യങ്ങർ വർക്കേഴ്സ് ആൻഡ് ബിക്കോസ് എംപ്ലോയേഴ്സ് വാണ്ട് ടു സ്പെൻഡ് ദ മിനിമം എമൗണ്ട് ഓഫ് റിട്ടയർമെന്റ് പെൻഷൻ, മിഡിൽ ഏജ് വർക്കേഴ്സ് ഹാവ് ഗ്രേറ്റർ ഡിഫിക്കൽട്ടി ഗെറ്റിംഗ് ജോബ്സ് ആൻഡ് ദാൻ യങ്ങർ വൺ. ചെറിയ ആൾക്കാരെയാണ് പെട്ടെന്ന് ട്രെയിൻ ചെയ്യാൻ, അവർക്ക് ചെറിയ ശമ്പളം കൊടുത്താൽ മതി എന്നും ഈ മിഡിൽ ഏജ് ആൾക്കാർ പെട്ടെന്ന് പെൻഷനായി പോകുന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആൾക്കാർക്ക് ഹയർ ചെയ്യുമ്പോൾ എല്ലാവരും പ്രായം കുറഞ്ഞവരെയാണ് നോക്കും. ഓൾദോ ദിസ് വാരീസ് ഫോർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വർക്ക്. ചിലതിൽ എക്സ്പീരിയൻസ് ആണ്, ബട്ട് മെഡിക്കൽ ഡോക്ടേഴ്സ് ഒക്കെയാണ് എക്സ്പീരിയൻസ് കൂടിയവർക്കാണ് ചാൻസ് ഉള്ളതെങ്കിലും ചില വർക്കിൽ അവൾ ആരെയാണ് ഹയർ ചെയ്യുക, ചെറുപ്പക്കാരെയാണ് ഹയർ ചെയ്യുന്നത്. ദസ് ചേഞ്ചിങ് ജോബ് ബിക്കംസ് ഇൻക്രീസിംഗ്ലി മോർ ഹസാർഡസ് വിത്ത് ഈച്ച് പാസിംഗ്. ജോബ് മാറുന്നത് ഓരോ വർഷം കഴിയും തോറും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ ആണോ? ഇത് കൂടാതെ കേട്ടോ, ഇൻക്രീസ് യൂസ് രണ്ടു മൂന്നെണ്ണം കൂടി ഉണ്ട്. മിസ് അതിന്റെ ഫസ്റ്റ് ഒന്ന് പറയോ, അൺഫേവറബിൾ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്. അതായത് ചേഞ്ച്ഡ് വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് കണ്ടീഷൻ മാറുമ്പോൾ ആൾക്കാർക്ക് ഉള്ളതാണ്. അതൊന്ന് അൺഫേവറബിൾ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, വയസ്സന്മാരല്ലേ, അവർക്ക് പുതിയ സ്കില്ല് പഠിക്കാൻ പറ്റൂല എന്നൊക്കെയുള്ള ചിന്ത. രണ്ടാമത്തെ എന്താണ്? ഹയറിംഗ് പോളിസീസ്, യങ് അഡൽഹുഡിനെയാണ് കൂടുതലും ഹയർ ചെയ്യുക. മൂന്നാമത്തെ എന്താണ്? ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഓട്ടോമേഷൻ. ഓട്ടോമേറ്റഡ് വർക്ക് റിക്വയർസ് എ ഹയർ ലെവൽ ഓഫ് ഇന്റലിജൻസ്, മോർ ട്രെയിനിങ് ആൻഡ് ഗ്രേറ്റർ സ്പീഡ് ആൻഡ് വർക്ക്. കണ്ടോ, ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം നടക്കണം, ആ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കണം, നല്ല ഇന്റലിജൻസ് വേണം, നല്ല സ്പീഡ് വേണം. ഇതൊന്നും പ്രായമായവർക്ക് അങ്ങോട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവരെ ഹയർ ചെയ്യാനും എല്ലാവർക്കും ബുദ്ധിമുട്ട്. പിന്നെ ഗ്രൂപ്പ് വർക്ക്, ട്രെയിനിങ് ഇൻ ഹോം നെയ്ബർഹുഡ് ആൻഡ് സ്കൂൾ പുട്സ് മോർ stress on social adjustment now than in past. Thus, young workers can usually get along better with their superiors and co-workers than can middle age workers. ഒരു ഗ്രൂപ്പ് വർക്ക് കൊടുത്താൽ യങ് അഡൽഹുഡ് വേഗം ഗ്രൂപ്പുമായിട്ട് ചേർന്നു പോകും. ഈ കുറച്ച് പ്രായമുള്ളവർക്ക് ആ ഗ്രൂപ്പുമായിട്ട് സിങ്ക് ആവാൻ, അവർക്ക് സുപ്പീരിയർ ആർട്ടെങ്കിലും ബിഗ് ബോസ് ഒക്കെ എടുത്തു നോക്കിയാൽ മതി. സുപ്പീരിയർ ആർട്ടുള്ളവർക്ക് ആ ഒരു ഞാൻ വലിയ ആർട്ടിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പ്രായമാണ്, എല്ലാവരും ബഹുമാനിയ എല്ലാ സീസൺ എടുത്തു നോക്കിയാലും അങ്ങനെ ഒന്നോ രണ്ടെണ്ണത്തിന് കാണാം. അവർക്ക് സിങ്ക് ആവാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ റോൾ ഓഫ് ദി വൈഫ്. As the man become more successful, the wife must act as a sounding board for this business problem. She must be an asset for him, a social function related to his work, and she must become active in community affairs. And a wife in a role of it. Avana full support cheyna oru role akku veru. Ina compulsory retirement, ipo government job akkane compulsory retirement aanu. With the compulsory retirement now coming in mid to late 60s, the chances of promotion after 50 and slim, and chances of getting a new job are even slimmer. Expect at a lower level with the lower pay. And compulsory retirement kaniya veendu oru joli kandathana valare prayasam aanu, adu pinne buddhimuttu aanu. Idu government jolikarku valiya prashnamalla, avarku pension kittum, allathavarkaanu idu valiya. Ini dominance of big business. Many small business and industrial organization are now being taken over by bigger ones. Chere sthapanangal bigger one edukkunnunde. Middle aged workers, those whose company merge with other, may find that there is no place for them in new organization, or that their job are lower level than before. Valli cheriya company valiya company ettedukkumbum ee middle ages ikku njangu ini ivada oru paniyum illa, njangal ivada oru adhiga pettaanu nattu. Pinne relocation, ഒത്തിരി ദൂരത്തേക്ക് സ്ഥലം മാറ്റം കൊടുക്കുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി കണ്ടീഷൻസ് ഇൻഫ്ലുവൻസിങ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഇൻ മിഡിൽ ഏജ്. മിഡിൽ ഏജിൽ എന്തൊക്കെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും, അഡ്ജസ്റ്റ് ആവാൻ എന്തൊക്കെയാണെന്ന്. സാറ്റിസ്ഫാക്ഷൻ വിത്ത് വർക്ക്, വർക്കിലെ സാറ്റിസ്ഫാക്ഷൻ. പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എന്തായാലും എന്തായിരിക്കും, നല്ല വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. വൊക്കേഷണൽ എക്സ്പെക്ടൻസ്, അതായത് ഒരു ഇമ്മനന്റ്, അതായത് ഇവിടെ എന്താ പറയാ, ആസ് റിട്ടയർമെന്റ് ബിക്കസ് ഇമ്മനന്റ്, മിഡിൽ ഏജ് വർക്കേഴ്സ് അസസ് ദിയർ അച്ചീവ്മെന്റ് ഇൻ ലൈറ്റ് ഓഫ് ഇയർ ലൈസ് ആസ്പിറേഷൻ. ദിസ് അസസ്മെന്റ് വെദർ ഫേവറബിൾ ഓർ അൺഫേവറബിൾ ഹാസ് എ പ്രൊഫൗണ്ട് എഫക്ട്. അതായത് പിരിഞ്ഞു പോകുന്നതിന് മുന്നേ നല്ലൊരു പൊസിഷനിലായിരിക്കും ഞാൻ ഇരിക്കുക എന്നറിയുന്നുണ്ടെങ്കിൽ അവിടെ നല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും.
ഇനി ഓട്ടോമേഷൻ, അവർക്ക് ഓട്ടോമേഷൻ ഉണ്ട്, ഇൻക്രീസ് യൂസ് ഓഫ് ഓട്ടോമേഷൻ ഉണ്ട്, അതായത് അവർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉണ്ടെങ്കിൽ അവര് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സ്പോസ്, അതായത് അവരുടെ പാർട്ട്ണർ ഭയങ്കര സപ്പോർട്ടീവ് ആണെങ്കിലും അവര് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ വർക്ക് ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ബിഗ് ബിസിനസ്, വർക്കേഴ്സ് ഹു ടേക്ക് പ്രൈഡ് ഇൻ ബീങ് അസോസിയേറ്റഡ് വിത്ത് ബിഗ് പ്രസ്റ്റീജിയസ് കമ്പനീസ്, വലിയൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇനി കോവർക്കേഴ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് നല്ലതാണെങ്കിലും അവർ അഡ്ജസ്റ്റഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. റീലൊക്കേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളത്, അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലെങ്കിലും അവര് സാറ്റിസ്ഫൈഡ് ആയിരിക്കുമ്പോൾ ഈ ഒരു കണ്ടീഷൻസ് ഒന്ന് ഓർത്ത് വെക്കട്ടോ. അതായത് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് മിഡിൽ ഏജില് ഉണ്ടാവുമെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെത്തൊക്കെ, സാറ്റിസ്ഫാക്ഷൻ, പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കുക, വൊക്കേഷണൽ എക്സ്പെക്ടേഷന്, ഇൻക്രീസ് യൂസ് ഓഫ് ഓട്ടോമേഷന്, ആറ്റിറ്റ്യൂഡ് ഓഫ് എ സ്പൗസ്, attitude toward big business, attitude toward co-workers and relocation. Okay, Anna? ഇനി കണ്ടീഷൻ ഇൻഫ്ലുവൻസ് വൊക്കേഷണൽ സാറ്റിസ്ഫാക്ഷൻ മിഡിൽ ഏജ്, അതാണ് നമ്മൾ വീണ്ടും പറഞ്ഞത്. ഇനി ഈ ഒരൊറ്റ പോർഷൻ ആണ് എടുക്കാനുള്ളത്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഇൻ മിഡിൽ ഏജ്, അത് ഞാൻ വോയിസ് ആക്ട് വിട്ടേ. ഓക്കെ ആണോ? ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയോ? ഇതൊക്കെ നമുക്ക് കുറച്ച് ത്രെഡ് അറിഞ്ഞ, അതായത് ഇതിന്റെ ഒക്കെ ഒന്ന് പിന്നെ സൈഡ് ഹെഡിങ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ എഴുതാം. ഒറ്റ വട്ടം വായിച്ചിട്ട് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ സ്വന്തം ഭാഷയിൽ എഴുതിയൊക്കെ, സൈഡ് ഹെഡിങ്സ് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. കോൽബർഗിന് ഇത് വിടരുത് കേട്ടോ, കോൽബർഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കോൽബർഗ് എന്തായാലും ചോദിക്കാനുള്ള ചാൻസ്. ഓക്കെ ആണല്ലോ. ഇത് കുഞ്ഞു കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ? കുഞ്ഞു കാരണം ബുദ്ധിമുട്ടായോ? അപ്പൊ ഫിഫ്ത് ക്ലാസ് ഫസ്റ്റ് പ്രൊഡക്റ്റീവ് വെരി ഇൻഫോർമേറ്റീവ്. നാളെ അല്ല, ശനിയും ഞായറായിട്ട് ടൈം മാനേജ്മെന്റ് ഞാൻ വോയിസ് ആക്കിയിട്ട് വിട്ടാറാട്ടോ. ടൈം മാനേജ്മെന്റ് കാരണം എന്താ പറയുക, എനിക്കിപ്പം കുഞ്ഞിനെ ഒന്ന് കംഫർട്ട് ആകണം. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ എന്റെ മൈൻഡ് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഒന്ന് പോയിട്ട് കുറെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഒന്ന് പോയി കംഫർട്ട് ആക്കിയിട്ട് ഞാൻ ടൈം മാനേജ്മെന്റ് പറഞ്ഞുതരാട്ടോ. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. ശനിയും ഞായറും നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, ഇലക്ടീവിന്റെ ക്ലാസ്സസും അതുപോലെ തന്നെ ലൈഫ് സ്കില്ലൊക്കെ ആയിട്ട് കേട്ടോ. അപ്പം വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.